നമസ്കാരം. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെ വളർത്തുന്ന തിലോപ്പിയ മീൻ വെച്ചിട്ടുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഇതാണ് നമ്മുടെ ഫിഷ് ടാങ്ക്. രണ്ട് ടാങ്കാണ് ഉള്ളത്. നേരത്തെ എന്ന് പറയുമ്പോൾ രണ്ടിലും വലിയ മീനുകളായിരുന്നു. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല, ഒരു ടാങ്കിൽ ഫുള്ളും ചെറിയ മീനുകളാണ് ഇട്ടിട്ടുള്ളത്. രണ്ടിലും തിലോപ്പിയ തന്നെയാണ് ഉള്ളത്. പിന്നെ രണ്ടും കൂടെ മിക്സായി കിടക്കുകയായിരുന്നു, ചെറുതും വലുതൊക്കെ മിക്സായിരുന്നു. പിന്നെ അതിൽ നിന്ന് രണ്ടും കൂടെ വേർതിരിച്ചിട്ടുള്ളതാണ്. ചെറുതിനെ ഒരു ടാങ്കിലും വലുതിനെ വേറെ ടാങ്കിലേക്ക് ആക്കിയിട്ടുള്ളതാണ്. ഇത് ഫിഷ് ടാങ്കിലേക്കുള്ള വാട്ടർ ഫിൽറ്ററാണ് കേട്ടോ. നേരത്തെ നമുക്ക് ആഴ്ചയിലാഴ്ചയിൽ ഈ വെള്ളം നല്ല കലക്കലാവും, അപ്പം നമ്മൾ വെള്ളം മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഫിൽറ്റർ ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ഒരു 20-25 ദിവസം കൂടുമ്പോൾ മാത്രം ഒന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. അച്ഛന് ഇങ്ങനെ ചെറിയൊരു മീൻ വളർത്തലുള്ളത് കൊണ്ട് നമുക്ക് ലോക്ക്ഡൗണിൻ്റെ സമയത്തൊന്നും അങ്ങനെ പുറത്തൊന്നും മീൻ വാങ്ങേണ്ടി വന്നിട്ടില്ല. മുൻപ് നമുക്ക് വാളയുണ്ടായിരുന്നു, ഇപ്പോൾ ഇതിൽ രണ്ട് വാള ഉണ്ടാവും. വാള പിന്നെ പുതിയത് ഇട്ടിട്ടില്ല. അപ്പോൾ മീൻ പിടിക്കാൻ പോവാണ്. ഞങ്ങൾ ഇറങ്ങി നിന്ന് പിടിക്കലൊന്നുമില്ല, ഇങ്ങനെ ഒരു നെറ്റുണ്ട്, ആ നെറ്റ് വെച്ചിട്ടാണ് മീൻ പിടിക്കാറ്. ഇങ്ങനത്തെ ടാങ്കിൽ നിന്നൊക്കെ ഇങ്ങനെ മീനിനെ പിടിക്കണമെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു നെറ്റുണ്ടെങ്കിൽ നല്ല സുഖമാണ് കേട്ടോ. ആദ്യമൊക്കെ ചേട്ടൻ ഇറങ്ങി നിന്നിട്ടായിരുന്നു, ടാങ്കിൻ്റെ ഉള്ളിൽ ഇറങ്ങി നിന്നിട്ട് ഒരു കൊട്ട വെച്ചിട്ടൊക്കെയാണ് പിടിച്ചിരുന്നത്. നെറ്റ് വാങ്ങിയ ശേഷം ഇങ്ങനെ പിടിക്കാൻ നല്ല എളുപ്പമുണ്ട്. പിന്നെ ഇതിലെ ഫിൽറ്റർ റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് ചേട്ടനും ചേട്ടൻ്റെ ഒരു ഫ്രണ്ടും കൂടിയിട്ടായിരുന്നു. ഇതിപ്പോൾ അമ്മയും ചേച്ചിയും കൂടിയാണ് ക്ലീൻ ചെയ്ത് റെഡിയാക്കി തരണത്. എനിക്കെന്തോ ജീവനുള്ള മീനിനെ ക്ലീൻ ചെയ്യാനായിട്ട് ഭയങ്കര പേടിയാണ്. ഇത് ഫ്രഷ് മീനായതുകൊണ്ട് അതിങ്ങനെ പിടിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ചാരത്തിൽ മുക്കിയിട്ടാണ് പിടിക്കാറ്. എന്നു വെച്ചാൽ ഗ്രിപ്പ് ഉണ്ടാവുമല്ലോ കയ്യിൽ പിടിക്കുമ്പോൾ. അപ്പോൾ മീൻ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് കഴുകി വൃത്തിയാക്കി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഫുള്ളും കറി വയ്ക്കാൻ എടുക്കണില്ല, ഇതിൽ നിന്നൊരു 3 മീൻ മാത്രമേ കറി വയ്ക്കുന്നുള്ളൂ. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ പെട്ടെന്ന് ഇത് വേഗവും ചെയ്യും, നമ്മൾ രണ്ടാമത് ചൂടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് പൊടിഞ്ഞും പോവും. അതിൽ നിന്ന് കുറച്ച് നമ്മൾ വറുക്കാൻ വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ 3 മീൻ കറി വയ്ക്കാനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ കറിയിലേക്ക് അരച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പകുതി നാളികേരം ഫുൾ എടുത്തിട്ടില്ല, കുറച്ച് അതിൻ്റെയും ഭാഗം എടുത്തിട്ട് ഒരു രണ്ട് ഉള്ളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം. 15 ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ പീസ് ഇഞ്ചി, ഒരു 6 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, വെള്ളമുളകും എടുത്തിട്ടുണ്ട്. അത് എരിവിനനുസരിച്ചിട്ട് നമുക്കിഷ്ടമുള്ള പോലെ പച്ചമുളകായാലും മതി. അപ്പോൾ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിപ്പോൾ കാണിച്ച ഉള്ളിന്ന് ഒരു 6 ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണ്ണ ചൂടായി കഴിയുമ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഉള്ളി നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് 1/2 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ പുളി ചേർത്ത് കൊടുക്കുകയാണ്. പുളിക്ക് ഞങ്ങൾ പച്ച കുടമ്പുളിയാണ് എടുക്കുന്നത്. ഇവിടെ പച്ച കുടമ്പുളി വെച്ചിട്ട് മീൻകറി വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത്യാവശ്യം വലിപ്പമുള്ളൊരു കുടമ്പുളി ഫുൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുളിക്കനുസരിച്ചിട്ട് ആവശ്യമുള്ളത്ര ചേർത്ത് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഈ പച്ച കുടമ്പുളി ചേർത്ത് തന്നെ ഞങ്ങൾ സാമ്പാറും ഉണ്ടാക്കാറുണ്ട്. അത് ഈ കുടമ്പുളിയുടെ കാര്യം അറിയാമല്ലോ, നല്ല വയറിന് നല്ലതാണ്, പിന്നെ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. സാമ്പാറിനും അങ്ങനെ ടേസ്റ്റ് വ്യത്യാസം അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടമാവും. വെള്ളമുളക് നമുക്ക് ആവശ്യത്തിന് എരിവിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മുറിച്ച് വെച്ചിട്ടുള്ള മീൻ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. തിലോപ്പിയ വേഗം വേഗണ കാര്യം ഞാൻ ഓർത്തില്ല. ഞാൻ കറി തിളയ്ക്കുന്നതിന് മുമ്പ് മീനിട്ടു. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറി തിളച്ച് കഴിഞ്ഞിട്ട് മീൻ ഇട്ട് കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അരച്ച് വെച്ചിട്ടുള്ള നാളികേരം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത എണ്ണ കറിയിൽ തെളിഞ്ഞ് വരണം. അപ്പോൾ അതാണ് പാകം. അപ്പോൾ ഇപ്പോൾ അങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.